നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജയിലിൽ കൊതുക് ഉണ്ടെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴൊന്നും അത് അങ്ങനെ കേൾക്കാറില്ല എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ദിവ്യേജ് പറയുന്നത് അങ്ങനെയല്ല ജയിലിൽ മറ്റെന്തും സഹിക്കാം പക്ഷെ കൊതുകടി അത് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് പായും തലേണയും ഉണ്ടെങ്കിലും കൊതുകുകടി കൂടി അസാധ്യമാണ് കണ്ണൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ റിമാൻഡിലായിട്ട് ഒരാഴ്ച തികയുകയാണ് ഒക്ടോബർ ഒക്ടോബർമാൻഡിലായത് ജയിലിന് പുറത്ത് സംവിധാനങ്ങൾ സി പി എം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒരാഴ്ചത്തെ ജയിൽവാസം ദിവ്യയെ മാനസികമായി തന്നെ തളർത്തി എന്ന് വേണം പറയാൻ ജയിലിൽ സന്തോഷത്തോടുകൂടി കഴിയുന്നുവെന്ന തരത്തിലാണ് പെരുമാറ്റമെങ്കിലും മാനസിക വേദന താങ്ങാവുന്നതിലും അപ്പുറമാണ് വി ഐ പി പരിഗണന നൽകുമ്പോഴും ജയിലിൽ കട്ടിൽ പോലും പോലും അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല എം എൽ എംപി ആയാൽ മാത്രമേ അത്തരം പരിഗണനകൾ കിട്ടുകയുള്ളൂ സിപിഎം സംഘടനാ മാത്രമാണ് ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ച സെക്ഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് മുൻപാകെ ജാമ്യാപേക്ഷയിൽ അന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ വാദം നടത്തും പ്രോസിക്യൂട്ടർ കോടതിയിൽ നൽകും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ അവതരിച്ചു ഏറെയാണ് വേണ്ടി നൽകിയ അഡ്വക്കേറ്റ് കെ വിശ്വനും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് വിനും ജാമ്യാപേക്ഷയിൽ ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളിയത് അന്ന് ഉച്ചയ്ക്ക് അന്വേഷണ സംഘം ദിവ്യയെ കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം ഒരു ദിവസം മണിക്കൂറുകൾ മാത്രം ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു എങ്കിലും അന്ന് തന്നെ തിരികെ ജയിലിലും ദിവ്യ എത്തി സഹതടവുകാരോടെല്ലാം കൂടിയാണ് ദിവ്യയുടെ പെരുമാറ്റം റിമാൻഡ് തടവുകാർക്കൊപ്പമല്ല ദിവ്യയെ പാർപ്പിച്ചിരിക്കുന്നത് കോടതി ശിക്ഷിച്ചവർക്കൊപ്പമാണ് അതുകൊണ്ടുതന്നെ ആക്രമണ ഭീഷണിയോ മറ്റ് പ്രശ്നമോ ഒന്നും ദിവ്യയ്ക്ക് വന്നില്ല ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം പൂർത്തിയാക്കി ഇന്ന് തന്നെ വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷ അതുകൊണ്ട് തന്നെ അതിവേഗം വാദം ദിവ്യയുടെ അഭിഭാഷകൻ നടത്തും പോലീസ് കസ്റ്റഡി അടക്കം നൽകിയതും തന്നെ ഇനി ദിവ്യയെ റിമാൻഡിൽ വെക്കേണ്ട സാഹചര്യമില്ല എന്ന് അഭിഭാഷകൻ വാദിച്ചേക്കും അന്വേഷണവുമായി െന്നും രാജ്യം വിട്ടുപോകില്ല എന്നും അറിയിക്കും ഇതെല്ലാം മുഖവലയ്ക്കെടുത്ത് ജാമ്യം നൽകുമെന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രതീക്ഷ എന്നാൽ നവീൻ ബാബു വിഷയത്തിലെ വിവാദം കണക്കിലെടുത്ത് ശക്തമായ വാദങ്ങൾ പ്രോസിക്യൂഷനും ഉയർത്തും ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയാൽ അത് പുതിയ രാഷ്ട്രീയ ചർച്ചയാകും ഇതെല്ലാം പ്രോസിക്യൂഷനെയും സ്വാധീനിക്കും അതുകൊണ്ടുതന്നെ കോടതിയിൽ തീപാറും വാദങ്ങളാകും ഉണ്ടാവുക നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പി ദിവ്യയെ മോൾ നൽകിയിരുന്നു എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്ന് ടി വി പ്രശാന്തിനെ നേരത്തെ പരിചയമില്ല എന്ന് പെട്രോൾ പമ്പുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ദിവ്യ ചോദ്യം ചെയ്യലിന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രശാന്തുമായി ഫോൺ വിളികൾ നടന്നിട്ടില്ല പ്രശാന്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഹെൽപ്പ് ഡെസ്കിൽ വന്ന അപേക്ഷകൻ മാത്രമാണ് എന്നും ദിവ്യ പറഞ്ഞു എ ഡി എമ്മിന്റെ മരണത്തിൽ കൂടുതൽ പേരെ പ്രതിചേർക്കില്ല ചേർക്കില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ദിവ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് വനിതാ ജയിലിലേക്ക് മാറ്റിയത്